ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വാങ്ങിച്ചത് ആവോലിയാണ്. 1 കിലോയുടെ ഒറ്റ മീനാണ്. ഇത് ആവോലിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. സൈഡിൽ ചുവന്നിരിക്കുന്നുണ്ട്, അതുപോലെ വിലയും കുറവാണ്. ചുണ്ടൻ ആവോലി പുഴയിൽ പിടിച്ചതെന്നൊക്കെ അവർ പറഞ്ഞത്. എന്തായാലും ഫ്രഷ് ആയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ആവോലി എല്ലാം തോന്നണമെങ്കിൽ തല കമൻ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്ന മീൻകാർ മീനൊന്നും വൃത്തിയാക്കി തരാറില്ല, അപ്പം നമുക്കിത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു കത്രി ഉപയോഗിച്ച് ഇതിൻ്റെ വാലറ്റ് അത് മുറിച്ച് മാറ്റാം. എന്നിട്ട് സൈഡിലുള്ള ചെറുകളൊക്കെ മുറിച്ച് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം വലിയ മീനായതുകൊണ്ട് ഇതിൻ്റെ തല നമുക്ക് കറി വെക്കാനും പൊരിക്കാനൊക്കെ എടുക്കാം. ഈ ചേക്കിലെ പൂവും കണ്ണുകളുള്ള ഭാഗമില്ലേ, അത് മാറ്റിയിട്ട് സൈഡിൽ കുറച്ച് ദശയുള്ള ഭാഗമുണ്ട്, അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ചക്ക വൃത്തിയാക്കി വൃത്തിയാക്കി കത്തിയുടെ മൂർച്ചയൊക്കെ പോയി, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഈ മീൻ അങ്ങനെ പൊരിച്ചെടുത്താൽ നല്ല രസമായിരിക്കും. അതുപോലെ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാൻ നല്ല വലിപ്പമുള്ള മീൻ കിട്ടിയാൽ നല്ല രസം. ഇതുപോലുള്ള വലിയ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്പൈസി ഫിഷ് മസാല ഉണ്ടാക്കാം, അതുപോലെ ഫിഷ് ബട്ടർ മസാല ഉണ്ടാക്കാം. അത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ മീൻ കെട്ടിയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള മീനുകൾ തൊലിയുടെ കൂടി തന്നെ കറിവേക്കോ പൊരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കിതിൻ്റെ തൊലിയും കൂടെ ഒന്ന് എടുത്തു മാറ്റണം. ഇതിനായിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ കത്രിയോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് തോലിന് വലിച്ചൂരിയെടുക്കുക. നല്ല ഫ്രഷായിട്ടുള്ള മീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിച്ചുരിയെടുക്കാൻ പറ്റും. മീൻ ചീത്തയാണെങ്കിൽ നമ്മൾ തൊലി വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ദശയും വരും. നമ്മൾ ഈ തൊലി എടുക്കുമ്പോൾ കൈ ഭയങ്കരമായിട്ട് വഴുക്കും. അങ്ങനെ വഴുക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയാണ്, അതാകുമ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമാർ ചാരമൊക്കെ ഇട്ടിട്ടായിരിക്കും കഴുകിയെടുക്കുന്നത്. ഇന്ന് നമുക്ക് ചാരം കിട്ടാനൊന്നും വഴിയില്ല. അതിന് പകരമായിട്ടാണ് ഞാൻ ഈ അരിപ്പൊടി എടുത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വലിച്ചെടുക്കണം.
ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലത്തെ തൊലിയും കൂടെ കളയാം ഇപ്പോൾ രണ്ട് സൈഡിലെ തൊലിയും കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ നല്ലപോലെ വരഞ്ഞെടുക്കുക എന്നിട്ട് ഒരു കത്തിയോ കത്രിയോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ഫിഷ് മസാലയാണ് അപ്പോൾ അടുത്തരം വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ മുറിച്ചെടുക്കുക ഇപ്പോൾ മീൻ പൊരിക്കാനൊക്കെ ആണെങ്കിൽ കനം കുറച്ച് മുറിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അകമൊക്കെ വെന്ത് കിട്ടും ഈ ഒരളവിൽ നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള വേസ്റ്റ് മുഴുവൻ എടുത്ത് മാറ്റണം എന്നിട്ട് നമ്മൾ എപ്പോഴും മീൻ കഴുകാറില്ലേ ഉപ്പും വിനേഗറൊക്കെ ഇട്ടിട്ട് അതുപോലെ ഉപ്പും വിനേഗറൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കണം ഇപ്പം മീനൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനോ പൊരിക്കാനോ സ്പൈസി ഫിഷ് ഉണ്ടാക്കാനോ എല്ലാത്തിനും ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണും താങ്ക് യു ഫോർ വാച്ചിങ്